117-ാമത് മാരാമൺ കൺവെൻഷന് ഇന്ന് സമാപനമാകും. ഇന്ന് ഉച്ചതിരിഞ്ഞ് നടക്കുന്ന സമാപന യോഗത്തിൽ മാർത്തോമ സഭയുടെ പരമാധ്യക്ഷൻ ജോസഫ് മാർത്തോമ മെത്രാപ്പൊലീത്ത വിശ്വാസികൾക്ക് സമാപന സന്ദേശം നൽകും. ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലീത്തയും ചടങ്ങിൽ സംബന്ധിക്കും. ഒരാഴ്ച നീണ്ടുനിന്ന കൺവെൻഷനിൽ 10,000-ക്കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. മാർ ജോർജ് ആലഞ്ചേരി കർദിനാളായി സ്ഥാനമേറ്റു. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിലായിരുന്നു സ്ഥാനാരോഹണ ചടങ്ങ്. സീറോ മലബാർ സഭയിലെ 4-ാമത്തെ കർദിനാളാണ് മാർ ആലഞ്ചേരി. സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി ഉൾപ്പെടെ 22 പേരെ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തുന്ന ചടങ്ങ് ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 3 മണിക്കാണ് തുടങ്ങിയത്. ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പ മുഖ്യ കാർമ്മികനായി. യജമാനനാകാൻ ആഗ്രഹിക്കുന്നവനെല്ലാം ദാസനാകണമെന്ന് പ്രസംഗമധ്യേ മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചു. തുടർന്ന് നിയുക്ത കർദിനാൾമാരെ മാർപ്പാപ്പ പേര് ചൊല്ലി വിളിച്ചു. ജോർജും ആലഞ്ചേരി ആർക്കിബിഷപ്പ് മയോറും എറണാകുളമെൻസും അംഗമലിയൻസും 22 പേരും മാർപ്പാപ്പയോടും സഭയോടും വിധേയത്വം പ്രഖ്യാപിക്കുന്ന വിശ്വാസ പ്രഖ്യാപനം നടത്തി. 11-ാമതായാണ് ജോർജ് ആലഞ്ചേരി സ്ഥാനമേറ്റത്. ക്രിസ്തീയ വിശ്വാസത്തിനു വേണ്ടി രക്തസാക്ഷിയാകാനുള്ള സന്നദ്ധതയുടെ അടയാളമായി ബിറേറ്റ എന്ന ചുവപ്പ് തൊപ്പി മാർപ്പാപ്പ അണിയിച്ചു. സ്ഥാനിക മോതിരവും അണിയിച്ച ബെനഡിക്ട് 16-ാമൻ സ്ഥാനിക ദേവാലയവും പ്രഖ്യാപിച്ചതോടെ മാർ ജോർജ് ആലഞ്ചേരി മാർപ്പാപ്പയുടെ തിരുസംഘത്തിൽ അംഗമായി. റോമിലെ റിപ്പബ്ലിക്കൻ ചത്തുരത്തിനടുത്തുള്ള വിശുദ്ധ ബെർണാർഡിന്റെ ദേവാലയമാണ് മാർ ആലഞ്ചേരിക്ക് ലഭിച്ചത്. സീറോ മലബാർ സഭയുടെ മാർ ജോർജ് ആലഞ്ചേരി ഇനി ആഗോള സഭയുടെ രാജകുമാരനായ കർദിനാൾ. 67-ാരനായ മാർ ആലഞ്ചേരിക്ക് 80 വയസ്സുവരെ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്ന കോൺക്ലേവിൽ വോട്ട് ചെയ്യാനാകും. പുതിയ കർദിനാൾമാർ ഞായറാഴ്ച മാർപ്പാപ്പയ്ക്കൊപ്പം സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ ദിവ്യബലി അർപ്പിക്കും. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ മുന്തിരിയെത്തുന്ന തമിഴ്നാട്ടിൽ മുന്തിരി വില കുതിച്ചുയർന്ന് കിലോയ്ക്ക് 45 രൂപയിലെത്തി. പ്രതികൂല കാലാവസ്ഥ മൂലം ഉൽപാദനത്തിലുണ്ടായ കുറവാണ് വില ഉയരാൻ പ്രധാന കാരണം. തെക്കൻ തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ മുന്തിരി വിളയുന്നത് തേനി ജില്ലയിലെ കമ്പം വാലി മേഖലയിലാണ്. 20,000 ഏക്കറിലധികം സ്ഥലത്താണ് ഇവിടെ മുന്തിരി കൃഷി ചെയ്തിരിക്കുന്നത്. കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ മുന്തിരി എത്തുന്നത് ഇവിടെ നിന്നുമാണ്. 120 ദിവസം കൂടുമ്പോഴാണ് മുന്തിരി വിളവെടുക്കുന്നത്. എന്നാൽ വർഷത്തിൽ എല്ലാ ദിവസവും തേനി ജില്ലയിൽ നിന്നും മുന്തിരി കയറ്റി അയക്കുന്നുണ്ട്. നവംബർ മാസത്തിൽ പെയ്ത കനത്ത തുലാവർഷത്തിൽ ഈ മേഖലയിൽ മുന്തിരി വ്യാപകമായി നശിച്ചിരുന്നു. മുല്ലപ്പെരിയാർ വിഷയത്തെ തുടർന്ന് കേരളത്തിലേക്ക് മുന്തിരി അയക്കുന്നതിലുണ്ടായ തടസ്സങ്ങളും കർഷകരെ വിഷമത്തിലാക്കിയിരുന്നു. ഇതിനു പുറമെ കഴിഞ്ഞ മാസമുണ്ടായ കോടമഞ്ഞിലും മുന്തിരിക്കായകൾ നശിച്ചുപോയി. ഇതാണ് ഉൽപാദനത്തിൽ കാര്യമായ കുറവുണ്ടാകാൻ കാരണമായത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഉൽപാദനത്തിൽ 50%ത്തിലധികം കുറവുണ്ടായിട്ടുണ്ടെന്നാണ് കർഷകർ പറയുന്നത്. വേനൽ ആരംഭിച്ചതോടെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ മുന്തിരിയുടെ ആവശ്യകത വർദ്ധിച്ചതാണ് ഇപ്പോൾ വില ഉയരാൻ കാരണമായിരിക്കുന്നത്. 1 കിലോ മുന്തിരിക്ക് ഇപ്പോൾ 40 മുതൽ 45 രൂപ വരെയാണ് തമിഴ്നാട്ടിലെ വില. മഴ പണിയാല വന്നിട്ട് ഉൽപ്പത്തി ബാധിക്കപ്പെട്ടതിനാല പഴങ്ങൾ ഡിമാൻഡാ ഇരിക്കും. അത് മറ്റുമില്ലാമ വെയിൽ കൂടുതലതിനാല വെളി കേരള തമിഴ്നാട് മറ്റ വെളി മാനിലങ്ങൾക്ക് വന്ന് പഴങ്ങളുടെ தேவை அதிகமா இருக்கு. அதனால வந்து இந்த விலை வந்து 50 ரூபாய் வரைக்கும் நல்லா போகும்ன்ற நம்பிக்கை இருக்கு. போகும் உறுதியா. വരും ദിവസങ്ങളിൽ മുന്തിരിയുടെ വില കിലോയ്ക്ക് 55 രൂപയ്ക്ക് മുകളിലെത്തുമെന്നാണ് തമിഴ്നാട്ടിലെ കർഷകരും വ്യാപാരികളും പറയുന്നത്. കെ.വി. സന്തോഷ് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി. പ്രതിഫലമായി കിട്ടിയ വണ്ടി ചെക്കുകൾക്ക് പകരം പണം നിർബന്ധമായി വാങ്ങാൻ കഴിയാത്തതുകൊണ്ടാണ് ഇടക്കാലത്ത് നിർമ്മാതാക്കൾ തന്നെ സിനിമയിൽ നിന്നും ഒഴിവാക്കിയതെന്ന് നടൻ രാഘവൻ പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഓൺ റെക്കോർഡ് എന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഡ്വാൻസ് തരും, പിന്നെ നമ്മൾ ചോദിച്ചാലേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ചോദിക്കാൻ പോകാറില്ല, അവസാനം തീരാറാവുമ്പോൾ ഞാൻ ചോദിക്കും. എനിക്ക് കാശ് അഡ്വാൻസേ തന്നുള്ളൂ കേട്ടോ. ബാക്കി അയ്യോ കാശൊക്കെ തീർന്നു പോയി രാഘവൻ, ഇതാണ് പ്രശ്നം. കാരണം ഇനിയിപ്പോൾ ആ ചെലവ് ഈ ചെലവ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ അവർ നിരത്തും. എന്നിട്ട് പറയും നമുക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ഞാൻ ഏൽപ്പിക്കാം, ഡിസ്ട്രിബ്യൂട്ടർ തരും എന്ന് പറയും. നമ്മളത് വിശ്വസിക്കും. എന്നിട്ട് കുറേ ചെക്കും തരും. ഈ ചെക്ക് കയ്യിൽ വെച്ചും ബൗൺസ് ചെയ്യും. ചെക്ക് കൊണ്ട് ഒരു പ്രയോജനവുമില്ല, ചെക്ക് അങ്ങ് പോവും. ഇങ്ങനെ കണ്ടമാനം ചെക്കുകൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ എന്ത് പറ്റുന്നു, ഈ കാശ് തരാനുള്ളവർ അടുത്ത പടം പിടിക്കും, എന്നെ വിളിക്കില്ല. കാരണം ഈ കാശും കൂടെ തരണ്ട്, അതുകൊണ്ട് വിളിക്കും. ഈ അഭിമുഖത്തിന്റെ പൂർണ്ണ രൂപം ഇന്ന് വൈകിട്ട് 10 മണിക്ക് ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിൽ കാണാം.
മത്സ്യത്തൊഴിലാളികളെ വെടിവെച്ചു കൊന്ന കപ്പൽ ജീവനക്കാരെ കസ്റ്റഡിയിലെടുക്കും. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറും സംഘവും കപ്പലിൽ. നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. ഇറ്റാലിയൻ കോൺസുലേറ്റ് ജനറലും കപ്പൽ. സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ അനാഥാലയങ്ങളിലെ അന്തേവാസികളെ വാടകയ്ക്കെടുക്കുന്നുവെന്ന വാർത്തയിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു. കർശന നടപടിയെടുക്കുമെന്ന് മന്ത്രി എം കെ മുനീർ. പരിശോധിച്ച് നടപടിയെടുക്കുമെന്ന് മെഡിക്കൽ കൌൺസിൽ. തട്ടിപ്പിനെതിരെ രാഷ്ട്രീയ സാംസ്കാരിക സംഘടനകളുടെ വ്യാപക പ്രതിഷേധം. ഏഷ്യാനെറ്റ് ന്യൂസ്, ബിഗ് ഇംപാക്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുർക്കി മിശ്രിതം പുനർനിർമ്മിച്ച് ഇന്ന് വീണ്ടും പരിശോധന തുടങ്ങും. പരിശോധന നടത്തുന്നത് പൂനെയിലെ സെൻട്രൽ വാട്ടർ പവർ റിസർച്ച് സ്റ്റേഷൻ. ഉത്തർപ്രദേശിൽ നാലാംഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 10 ജില്ലകളിലെ 56 മണ്ഡലങ്ങളിൽ ഇന്ന് ജനവിധി.